السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. സബയിലെ രാജ്ഞി ബൽക്കീസ് മുസ്ലിമായിക്കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അവർ വരുന്നതിന് മുമ്പ് അവരുടെ മനോഹരമായ സിംഹാസനം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കണം. ആർക്കാണതിന് സാധിക്കുക? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം തൻ്റെ സദസ്യരോട് ചോദിച്ചു. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. കൂട്ടത്തിൽ ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ഒരു ഇഫ്രീത്ത് പറഞ്ഞു, സുലൈമാൻ നബിയെ, താങ്കൾ താങ്കളുടെ സ്ഥാനത്ത് നിന്ന് എണീക്കുന്നതിന് മുമ്പായി ഞാനത് എത്തിച്ചു തരാം. നിശ്ചയം എനിക്കതിന് ശക്തിയുണ്ട്, ഞാൻ വിശ്വസ്തനുമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അത് തൃപ്തിയായില്ല. അതിനേക്കാൾ വേഗത്തിൽ ആരാണ് കൊണ്ടുവരിക? ബൽക്കീസ് രാജ്ഞി വരുന്നതിന് മുമ്പ് ആ സിംഹാസനം ഇവിടെ എത്തണം. അങ്ങനെ തൻ്റെ മൊയ്സസത്ത് അവർക്ക് വെളിവാകണം. ഇസ്ലാമിൻ്റെ മഹത്വം അവർക്ക് മനസ്സിലാവണം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഉദ്ദേശങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണത്. ഏതായാലും അതിനേക്കാൾ വേഗത്തിൽ ആരാണ് കൊണ്ടുവരിക എന്ന് ചോദിച്ചപ്പോൾ സദസ്യരിൽ നിന്നും ഒരാൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയെ, അങ്ങ് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പായി ഞാനത് കൊണ്ടുവരാം. സുലൈമാൻ നബി അലൈഹിസ്സലാം കണ്ണ് ചിമ്മി തുറന്നു നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ ആ സിംഹാസനം എത്തിയിരിക്കുന്നു. ആരാണങ്ങനെ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ആസഫ് ഇബ്നു ബർഹയ റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഈ സിംഹാസനം കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പായി സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മുന്നിലേക്ക് എത്തിച്ചത്. ആസഫ് ഇബ്നു ബർഹയ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനായിരുന്നു, ആത്മീയ ജ്ഞാനിയായിരുന്നു, ഇസ്മുൽ ആലം അറിയുന്ന ആളായിരുന്നു. ആ ഇസ്മുൽ ആലം കൊണ്ട് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ആ സിംഹാസനം അവിടെ എത്തിച്ചത് എന്നൊക്കെ തഫ്സീറിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഇസ്മുൽ ആലം. 99 നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ഇസ്മുൽ ആലം. ഇസ്മുൽ ആലം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുഖ്യമായ നാമം, പേര് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈ 99 പേരുകളിൽപ്പെട്ട ഒരു പേരാണ് ഇസ്മുൽ ആലം. ഏതാണ് ആ ഇസ്മുൽ ആലം? മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഇസ്മുൽ ആലം ഏതാണ് എന്ന് ഗോപ്യമാക്കി വെക്കപ്പെട്ടതാണ്, മറച്ചു വെക്കപ്പെട്ടതാണ്, അഥവാ അത് മറച്ചു വെക്കുന്നതിലാണ് ഈ സമൂഹത്തിന് ഖൈറുള്ളത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. നമുക്കറിയാം ലൈലത്തുൽ ഖദ്ർ, അത് മറച്ചു വെക്കപ്പെട്ട ഒരു ഇൽമാണ്. അത് എന്നാണ് എന്ന് സമൂഹത്തിന് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. കാരണം പൂർണ്ണമായ പ്രതിഫലം കരസ്ഥമാക്കണമെങ്കിൽ ആ വിജ്ഞാനം മറച്ചു വെക്കപ്പെടണം. വർഷത്തിലൊരിക്കൽ ലൈലത്തുൽ ഖദ്റുണ്ട്, അത് റമദാൻ മാസത്തിലാവാൻ സാധ്യതയുണ്ട്. റമദാനിൽ തന്നെ അവസാനത്തെ പത്തിൽ തന്നെ ഒറ്റ രാവുകളിൽ കൂടുതൽ പ്രതീക്ഷിക്കാം എന്നൊക്കെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അക്കാരണത്താൽ കൂടുതൽ കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, പുണ്യം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് കൂടുതൽ കൂടുതൽ ദിവസങ്ങളിൽ ഇബാദത്തുമായി കഴിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ മറച്ചു വെക്കുന്നതാണ് ഉത്തമം. അതേപോലെ ഇസ്മുൽ ആലം അത് ഏതാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് ഉപയോഗിച്ച് മാത്രമേ ജനങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മറ്റു ഇസ്മുകളെ അവർ അവഗണിക്കും. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിൻ്റെ മറ്റു ഇസ്മുകൾ കൊണ്ടുള്ള പുണ്യങ്ങൾ അവർക്ക് ലഭിക്കാതെ പോകും. അതുകൊണ്ട് ഇസ്മുൽ ആലം ഏതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു തന്നിട്ടില്ല, സാധാരണക്കാരായ ആളുകൾക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല. എന്നാൽ മഹാന്മാരായ ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ അടുത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്മുൽ ആലം
വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചില വിജ്ഞാനങ്ങൾ അങ്ങനെയാണ്, സാധാരണക്കാരായ ആളുകൾക്ക് അത് അറിയിച്ചു കൊടുക്കുകയില്ല. അങ്ങേയറ്റം ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾക്ക് മാത്രമേ അത് അറിയിച്ചു കൊടുക്കുകയുള്ളൂ. കാരണം അറിവില്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ വില അറിയാത്ത ആളുകൾക്ക് അത് അറിയിച്ചു കൊടുത്താൽ പലപ്പോഴും ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. അക്കാരണത്താൽ അത് വളരെ അടുത്ത ആളുകൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുകയുള്ളൂ. ചരിത്രത്തിൽ കാണാം, ഇസ്മുൽ ആലം അറിഞ്ഞിരുന്ന ഒരു മഹാനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, ഗുരു എനിക്ക് താങ്കൾ ഇസ്മുൽ ആലം പഠിപ്പിച്ചു തരണം. അന്നേരം ആ പണ്ഡിതൻ പറഞ്ഞു, താങ്കൾ അതിന് അർഹനല്ല, താങ്കൾക്ക് ഞാനത് പഠിപ്പിച്ചു തരികയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അർഹനാണ്, അതിൻ്റെ ക്രമപ്രകാരം അതിൻ്റെ നിബന്ധനകളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ഞാൻ അതിനെ പരിഗണിക്കുന്നതാണ്. ആ പണ്ഡിതൻ പറഞ്ഞു, താങ്കൾ ഇന്ന സ്ഥലത്തേക്ക് പോവുക, കുറച്ച് സമയം അവിടെ നിൽക്കുക, എന്നിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് അറിയിക്കുക എന്ന് അയാളോട് പറഞ്ഞു. അദ്ദേഹം ഗുരുവരെ നിർദ്ദേശിച്ച സ്ഥലത്ത് പോയി കുറച്ച് സമയം നിന്നു. അന്നേരം അദ്ദേഹം ഒരു ഭീകരമായ ഒരു കാര്യം കാണുന്നു. വൃദ്ധനായ ഒരു മനുഷ്യൻ ഒരു വിറക് കെട്ടുമായി കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. ഉടനെ ഒരു പട്ടാളക്കാരൻ വന്ന് വെറുതെ ആ മനുഷ്യനെ, ആ വൃദ്ധനെ മർദ്ദിക്കുന്നു. ക്രൂരമായ മർദ്ദനങ്ങൾ. ഇത് കണ്ട് ഈ മനുഷ്യന് സഹിക്കാൻ സാധിച്ചില്ല. പക്ഷേ തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് ഗുരുവരൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഗുരുവരൻ ചോദിച്ചു, താങ്കൾ എന്തെങ്കിലും കണ്ടോ? അദ്ദേഹം പറഞ്ഞു, സാധുവായ ഒരു വൃദ്ധൻ വിറകുകെട്ടുമായി വരികയായിരുന്നു. അദ്ദേഹത്തെ ഒരു പട്ടാളക്കാരൻ വെറുതെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇസ്മുൽ ആലം എങ്ങാനും അറിയുമായിരുന്നെങ്കിൽ ഞാൻ അയാൾക്കെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് ഈ ഗുരുവര്യൻ പറയുകയാണ്, എന്നാൽ എനിക്ക് ഇസ്മുൽ ആലം പഠിപ്പിച്ചു തന്നത് ആ വൃദ്ധനായ മനുഷ്യനാണ്. ഏതാനും മഹാന്മാരായ പണ്ഡിതന്മാർ, ഔലിയാക്കന്മാർ ഇസ്മുൽ ആലമിനെ കുറിച്ച് ചില സൂചനകളൊക്കെ തന്നിട്ടുണ്ട്. മാത്രമല്ല, ചില ഇസ്മുകളെക്കുറിച്ച് അതാണ് ഇസ്മുൽ ആലം എന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ, അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മുകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ ഔലിയാക്കന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.